കോഴിക്കോട് കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പരിശോധന നടത്തി. പൈതൃക സ്മാരകമായി പ്രഖ്യാപിക്കണമെന്ന റിപ്പോർട്ട് സംസ്ഥാന പുരാവസ്തു വകുപ്പ് നേരത്തെ സർക്കാരിന് സമർപ്പിച്ചിരുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി സൂപ്രണ്ട് സ്മിത എസ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കുചേർന്നു. കോംട്രസ്റ്റ് ഭൂമി വാങ്ങിയ പ്യൂമിസ് പ്രോപ്പർട്ടീസും മാനേജ്മെന്റും തൊഴിലാളികളും കക്ഷികളായ കേസിൽ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് പുരാവസ്തു വകുപ്പ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഫാക്ടറി വളപ്പിലെ കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം സംബന്ധിച്ച വിശദമായ പരിശോധനകൾ സംഘം നടത്തി. കെട്ടിടങ്ങളുടെയും തറികൾ ഉൾപ്പെടെയുള്ള യന്ത്രങ്ങളുടെയും ചിത്രങ്ങൾ എടുത്തു. ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ സെൻട്രൽ ഗവൺമെന്റിന്റെ പിന്നെ വിഭാഗമാണ് വന്നത്. പക്ഷെ അവർ കേരള പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും കൂടി അവരുടെ കൂടെ ഇപ്പം ഈ സർവേയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. കെട്ടിടവും സ്ഥലവും സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുന്നതിന് പ്രാഥമിക വിജ്ഞാപനത്തിലുള്ള റിപ്പോർട്ടാണ് നിലവിൽ സമർപ്പിച്ചിരിക്കുന്നത്. സർക്കാർ അംഗീകരിച്ചാൽ പ്രാഥമിക വിജ്ഞാപനം വരും. ഇതിലുണ്ടാകുന്ന ആക്ഷേപങ്ങളും പരാതികളും പരിഹരിക്കാനായാൽ ഉടൻ തന്നെ അന്തിമ വിജ്ഞാപനവും ഉണ്ടാകും. 7 വർഷം മുമ്പ് പൂട്ടിയ കോംട്രസ് ഫാക്ടറി പൈതൃക സ്മാരകമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് തൊഴിലാളികൾ സമരം ഫാക്ടറി പരിസരത്ത് ഇപ്പോഴും തുടരുകയാണ്. മനോരമ ന്യൂസ്, കോഴിക്കോട്.